സ്വാഗതം ബിഗിനേഴ്സ് ഗൈഡിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു പബ്ലിക് ടു പ്രൈവറ്റ് എന്ന് പറഞ്ഞ ഒരു പോർട്ട്ഫോളിയോ തീമാണ് അവതരിപ്പിക്കുന്നത്. ഗവൺമെന്റ് ഇപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മൂവ്മെന്റിലാണ്, എല്ലാവർക്കും അറിയാം. ബജറ്ററി ഡെഫിസിറ്റ് ഉള്ളത് കാരണം ഗവൺമെന്റ് കുറെ ഫണ്ട്സ് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി ഒരുങ്ങുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് പോകുന്ന ഒരു 10 കമ്പനീസ്, അതായത് ഗവൺമെന്റ് ലിസ്റ്റിലുള്ള ഒരു 10 കമ്പനീസ് ആണ് നമ്മൾ ഈ പോർട്ട്ഫോളിയോ തീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഈ കമ്പനീസ് എല്ലാം തന്നെ വളരെയധികം നല്ല റിസോഴ്സസ് ഉള്ള കമ്പനീസ് ആണ്. പക്ഷെ അവരുടെ മാനേജ്മെന്റ് രീതിയിൽ പ്രൊഫഷണലിസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ വളരെയധികം നല്ല രീതിയിൽ ഈ കമ്പനീസ് എല്ലാം തന്നെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്റ്റോക്സ് എല്ലാം നമുക്കൊരു ലോങ്ങർ ടേമിന് ഇൻവെസ്റ്റ്മെന്റിനായിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. ഇത് ഡിഫൻസിനും മറ്റും വേണ്ടി ഇലക്ട്രോണിക് കോമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിൽ നിങ്ങൾക്കൊരു നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന തുകയുടെ ഒരു 9% ഈ സ്റ്റോക്കിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. അടുത്തത് ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അഥവാ BHEL ആണ്. ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്കൊരു 7% വെയിറ്റേജ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന തുകയുടെ 7% ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പവർ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ഡിഫൻസ് സെഗ്മെന്റിലോട്ടും ഇവരിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പൊട്ടൻഷ്യാലിറ്റി വളരെയധികം കൂടുതലുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. അടുത്തത് BPCL അഥവാ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇത് ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റായി കണ്ടെത്തിയ കമ്പനീസിൽ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ ഉള്ള ഒരു കമ്പനിയാണ്. ഇത് ഒരു ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഇതിൽ നിങ്ങൾക്കൊരു 4% വെയിറ്റേജ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്തത് കോൾ ഇന്ത്യ ലിമിറ്റഡും അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ആണ്. കോൾ ഇന്ത്യ ഈ ഒരു സെഗ്മെന്റിൽ മോണോപ്പൊളി എൻജോയ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ കോൾ മാനുഫാക്ചറിംഗിൽ. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണെങ്കിൽ ഷിപ്പ് ബിൽഡിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡിഫൻസിന് വേണ്ടിയും ഇവര് ഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം ലോങ് ടേമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള കമ്പനീസ് തന്നെയാണ് രണ്ടും. കോൾ ഇന്ത്യക്ക് നിങ്ങൾക്കൊരു 7% വെയിറ്റേജും അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഒരു 6% വെയിറ്റേജും കൊടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അടുത്തത് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇവര് റെയിൽ ത്രൂള്ള ലോജിസ്റ്റിക്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവരും ഈ ഒരു സെഗ്മെന്റിൽ മോണോപ്പൊളി തന്നെയാണ് എൻജോയ് ചെയ്യുന്നതെന്ന് പറയാം. ഈ ഒരു സ്റ്റോക്കും നിങ്ങൾക്കൊരു 7% വെയിറ്റേജ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്തത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡുമാണ്. ഇത് രണ്ടിലും നിങ്ങൾക്ക് 7% വെയിറ്റേജ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇന്ത്യൻ ഓയിൽ ആണെങ്കിൽ ഓയിൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. അതുപോലെ ഇന്ത്യൻ അലുമിനിയം കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവര് അലുമിനിയം പ്രൊഡക്ഷനിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. രണ്ടും ഹൈ പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത് ഉള്ള കമ്പനീസ് ആണ്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആണ്. പവർ ട്രാൻസ്മിഷൻ ഗ്രിഡുകളാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്കും ഈ ഒരു സെഗ്മെന്റിൽ മോണോപ്പൊളി തന്നെയാണ്. നമുക്ക് ഒരു 7% വെയിറ്റേജ് കൊടുത്ത് ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്തത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓൾറെഡി IPO എടുത്ത് വന്നു കഴിഞ്ഞു. ഇനിയും ഘട്ടംഘട്ടമായിട്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വരാൻ സാധ്യതയുള്ളതും ഹൈ പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഉള്ള കമ്പനിയും ആണ് LIC. ഇതിൽ നിങ്ങൾക്കൊരു 9% വെയിറ്റേജ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് CPSE ETF ആണ്. ഈ ETF മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന കമ്പനീസ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫണ്ടാണിത്. ഏതൊക്കെ കമ്പനീസ് ആണ് ആക്ച്വലി ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുക എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ ഒരു ഈ ഒരു കമ്പനീസിൽ സെപ്പറേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇതിന്റെ എല്ലാ ഒരു ബെനിഫിറ്റ് കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു CPSE ETF ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്സ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 10% ഈ ഒരു CPSE ETF കൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എല്ലാ സ്റ്റോക്സിലും ബാലൻസ്.
ഫിനാൻസ് ചെയ്ത് പോക്കോളും. അതുപോലെ നമുക്കൊരു 20% എമൗണ്ട് ക്യാഷ് ആയി വെച്ചിട്ട് ലോവർ ലെവൽസിൽ വരുമ്പോൾ ആവറേജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു 80% ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 20% ക്യാഷ് വെച്ചിട്ട് പിന്നീട് ഈ സ്റ്റോക്സ് ഏതെങ്കിലും തന്നെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ചെയ്ത് ചെയ്താൽ ലോങ്ങർ ടേമിന് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. സൊ ബിഗിനേഴ്സ് ലാൻഡ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ചിന്തൻ, ബൈ.